പണ്ട് KGF-ലെ റോക്കി ബായി പറഞ്ഞതുപോലെ സ്വാർത്ഥതയ്ക്ക് പിന്നാലെയാണ് ഈ ലോകം. സ്വന്തം നേട്ടം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിനായുള്ള പരാക്രമത്തിലാണ് എല്ലാവരും. ഇതിനിടയിൽ മറ്റുള്ളവരുടെ നേട്ടത്തിനായി സ്വന്തം കാര്യം വേണ്ടെന്ന് വയ്ക്കുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. അത്തരമൊരു സംഭവമായിരുന്നു ഇന്നലെ IPL-ൽ അരങ്ങേറിയത്. കൊൽക്കത്തയും രാജസ്ഥാനുമായുള്ള മത്സരത്തിലായിരുന്നു ഇത്. രാജസ്ഥാന് കളിയിൽ വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 150 റൺസായിരുന്നു. പരമാവധി ഓവർ ബാക്കി വെച്ചുകൊണ്ട് ഉയർന്ന നെറ്റ് റൺറേറ്റോടെ വിജയം നേടാനായിരുന്നു RR-ന്റെ പദ്ധതി. അതിനായി അവർ തുടക്കം മുതലേ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാളും വെടിക്കെട്ട് ബാറ്റിംഗുമായി മലയാളി താരം സഞ്ജുവും ആരാധകരെ ആവേശഭരിതരാക്കി. എന്നാൽ ഇന്നിംഗ്സിന്റെ അവസാന ഘട്ടത്തിലേക്കെത്തിയതും സഞ്ജു നിസ്വാർത്ഥമായി പെരുമാറുന്നത് കാണാമായിരുന്നു. ജയ്സ്വാളിന്റെ സെഞ്ചുറിക്ക് വേണ്ടി സഞ്ജു തന്റെ അർദ്ധ സെഞ്ചുറി വേണ്ടെന്ന് വെച്ചു. 48 റൺസിലെത്തിയിരുന്ന സഞ്ജുവിന് അനായാസം അർദ്ധ സെഞ്ചുറി നേടാമായിരുന്നു. എന്നിട്ടും താരം അത് ചെയ്തില്ല. 12 ഓവർ അവസാനിച്ച ശേഷം അവർക്ക് പിന്നീട് വിജയത്തിലേക്ക് 10 റൺസാണ് വേണ്ടിയിരുന്നത്. എന്നാൽ പിന്നീട് കളിയിലാകെ സഞ്ജു നേരിടുന്നത് വെറും 2 പന്ത് മാത്രമാണ്. 13 ഓവറിലായിരുന്നു അത്. അതിലൊന്നിൽ ജയ്സ്വാളിന് സ്ട്രൈക്ക് കൈമാറിയ താരം അവസാന പന്തിലാവട്ടെ റൺസൊന്നും എടുക്കാൻ ശ്രമിച്ചില്ല. പന്ത് ഡിഫൻഡ് ചെയ്ത സഞ്ജു ജയ്സ്വാളിനോട് സെഞ്ചുറി അടിക്കണമെന്ന് പറയുന്നതും കാണാമായിരുന്നു. ഒരു സിക്സർ അടിച്ചിരുന്നുവെങ്കിൽ സെഞ്ചുറി പൂർത്തിയാക്കി വിജയം നേടാൻ ജയ്സ്വാളിനാകുമായിരുന്നു. എന്നാൽ സിക്സറിന് പകരം അത് ബൌണ്ടറി ആയതോടെ ജയ്സ്വാളിന് 98 റൺസുമായി മടങ്ങേണ്ടി വന്നു. എന്നിരുന്നാലും സ്വന്തം അർദ്ധ സെഞ്ചുറി പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് നിസ്വാർത്ഥമായി പെരുമാറിയ സഞ്ജു ആരാധകരുടെ മനസ്സ് കവർന്നുവെന്ന് പറയാതിരിക്കാനാവില്ല.